അൻപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ എല്ലാം തവിട പൊടിയാക്കും. കരയുദ്ധത്തിന് ഇതാ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹോവിറ്റ്സർ പീരങ്കിയുടെ പരീക്ഷണം വിജയകരം. ഈ പീരങ്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആയുധ രാജാവായ അമേരിക്കയുടെ പീരങ്കി ടെക്നോളജിയെ വെല്ലും. ഇലക്ട്രോണിക് ഹൈടെക് സംവിധാനം മുതൽ ഇതിലുണ്ട്. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചെടുത്ത ഹോവിറ്റ്സർ പീരങ്കിക്ക് 50 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനം വരെ കൃത്യമായി തകർക്കാനുള്ള ശേഷിയുണ്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലാണ് പരീക്ഷണം. 2013 അത്യാധുനിക ഹോവിറ്റ്സർ പീരങ്കി തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചത്. പഴയ പീരങ്കികളുടെ സ്ഥാനത്ത് പുതിയവയെ അണിനിരത്താനാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. 155 mm ചെറു പീരങ്കികൾ സൈന്യത്തിന്റെ ഭാഗമാക്കാനാണ് പരീക്ഷണങ്ങൾ തുടരുന്നത്. ഇതിനായി മഹീന്ദ്ര ഡിഫൻസ് നേവൽ സിസ്റ്റം, ടാറ്റ പവർ എന്നീ സ്വകാര്യ സ്ഥാപനങ്ങളുമായി DRDO സഹകരിക്കുന്നുണ്ട്. ഇതിനു പുറമെ പൊതുമേഖലയിലുള്ള ഓർഡിനൻസ് ഫാക്ടറി ബോർഡുമായി കൈകോർത്തും പീരങ്കി വികസിപ്പിച്ചെടുക്കാനാണ് DRDO ശ്രമിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇടനെഞ്ച് തകർക്കാൻ ഇസ്രായേൽ നിർമ്മിതമായ കൂടുതൽ പീരങ്കികൾ എത്തുകയാണ്. 237,000 കോടിയുടെ പീരങ്കികൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം ഉടൻ ഓർഡർ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലി പീരങ്കികൾക്ക് ബദലായി തദ്ദേശീയമായി പീരങ്കികൾ നിർമ്മിക്കാനുള്ള നടപടികളുമായി രാജ്യം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇസ്രായേലിൽ നിന്ന് പീരങ്കികൾ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കവും നടക്കുന്നത്. അതിർത്തിയിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ പീരങ്കികൾ വാങ്ങാൻ കാരണമായതെന്നാണ് കരുതുന്നത്. കേൾക്കുന്ന മാത്രയിൽ ശത്രുക്കളുടെ മുട്ടടിപ്പിക്കാൻ പോകുന്നതാണ് ഇസ്രായേൽ നിർമ്മിത പീരങ്കിയായ ആത്തോസ് 20-52. 40 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ പോലും അണുവിട തെറ്റാതെ കൃത്യമായ ലക്ഷ്യമിടാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലതവണ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. GPS ഉൾപ്പെടെ സംവിധാനങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. 30 സെക്കൻഡിൽ 3 റൗണ്ട് വരെ നിറയൊഴിക്കാൻ ആത്തോസ് 20-52 കഴിയും. എന്താണ് സംഭവിക്കുന്നതെന്ന് ശത്രു മനസ്സിലാക്കുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞിരിക്കും. പൊടി പോലും അവശേഷിക്കില്ല. മണിക്കൂറുകൾ തുടർച്ചയായി നിറയൊഴിക്കുന്നതിനും പ്രശ്നമല്ല. ഒരു രൂപകൽപ്പനയിലെ പ്രത്യേക കാരണം ഏത് പ്രദേശത്തും ഏത് കാലാവസ്ഥയിലും പ്രശ്നമേതുമില്ലാതെ പ്രവർത്തിക്കാനാകുമെന്നുള്ളതാണ്. ഡീസൽ ഏജന്റിന്റെ കരുത്തിലാണ് ആത്തോസ് 20-52 കുതിച്ചുയരുന്നത്. വെടിയുതിർക്കുമ്പോഴുള്ള ആഘാതം കുറയ്ക്കാനുള്ള അത്യന്താധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കോപ്പുകൾക്ക് പുറമെ 4 മുതൽ 6 സൈനികരെ വരെ ആത്തോസ് 20-52 ഉൾക്കൊള്ളാനാകും. അതേസമയം മേക്ക് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസ്ഥയായ ശൃംഖലകളുമായി ചേർന്ന് ഇന്ത്യയിൽ തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾ വൻ കുതിപ്പാണ് ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിന് നൽകുന്നത്. പ്രധാനമായും യന്ത്രഭാഗങ്ങളും ചെറിയ ആയുധങ്ങളുമാണ് ഈ കയറ്റുമതിയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ അടുത്തിടെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മാറ്റി ചുവപ്പ് നാട ഉണ്ടാകാത്ത വിധം നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയതോടെ അനേകം പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 11,000 കോടി രൂപയിലെത്തിയത് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം അത് 20,000 കോടി രൂപയാക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. വൻ വ്യവസായ ഭീമന്മാർ മാത്രമല്ല, ചെറുകിട വ്യവസായങ്ങളും നിർമ്മാണ യൂണിറ്റുകളും പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനും നിർമ്മാണ വ്യവസായ മേഖലയെ ഉത്തേജിപ്പിക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന വിവിധ വകുപ്പുകൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈൽ എന്ന ഖ്യാതി നേടിയ ഇന്ത്യയുടെ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ താല്പര്യമറിയിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും UAE, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മിസൈൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. ലോകത്തിലെ ഏക ശബ്ദാതിവേഗ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ കരനാവിക വ്യോമസേനകൾക്ക് വേണ്ടിയുള്ള വിവിധ പതിപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട്. റഷ്യൻ നിർമ്മിത ഇന്ത്യൻ യുദ്ധവിമാനമായ Sukhoi 30 ശ്രേണിയിലുള്ള വിമാനങ്ങൾക്ക് മാത്രമാണ് ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ നിലവിൽ ശേഷിയുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.